അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒട്ടും ഭംഗിയില്ലാത്തവളായിരുന്നു അവൾ. കൂടെ തീരെ നിറം കുറവും മെലിഞ്ഞ ശരീരപ്രകൃതിയും. അതുകൊണ്ട് തന്നെ അനുജത്തിമാരുടെ വിവാഹശേഷവും അവളുടെ വിവാഹം നീണ്ടുപോയി. അവൾ ആരോടും സങ്കടപ്പെട്ടില്ല. എന്നാലും സ്വയം വിഷമത്തിലായിരുന്നു അവൾ. അവളോടൊപ്പം പ്രായമുള്ളവരെല്ലാം കുടുംബവും കുട്ടികളുമായി ജീവിക്കുമ്പോൾ അവൾക്കും ആശ തോന്നും. പക്ഷേ തൻ്റെ നിർഭാഗ്യം അവളുടെ രൂപമാണെന്ന് അവൾക്കറിയാം. പടച്ചവനോട് ഓരോ പ്രാർത്ഥനയിലും അവൾ ചോദിക്കും, എന്തിനാ തന്നോട് മാത്രം ഇത്ര ദേഷ്യവും പക്ഷാപാതവുമെന്ന്. അതിനുള്ള ഉത്തരമൊന്നും കിട്ടിയില്ലെങ്കിലും കാലം പിന്നെയും കടന്നുപോയി. അവസാനം തൻ്റെ 34-ാം വയസ്സിൽ മറ്റു ബാധ്യതകളൊന്നുമില്ലാത്ത ഒരു രണ്ടാംകെട്ടുകാരൻ്റെ മണവാട്ടിയായി. വൈകാതെ അവൾ ഗർഭിണിയുമായി. പതിയെ അവളുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ തിരിച്ചു വന്നെങ്കിലും അത് അധികനാൾ നീണ്ടുനിന്നില്ല. അവളെ വിട്ടൊഴിഞ്ഞ ദുരിതങ്ങൾ വീണ്ടും അവളെ തേടിയെത്തി. ഗർഭിണിയായ 3-ാം മാസം അടുപ്പിൽ നിന്നും തീപിടിച്ച് അവളുടെ ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളും പൊള്ളലേറ്റു. വീണ്ടും അവൾ വികൃതമാക്കപ്പെട്ടു. സങ്കടങ്ങൾ അവളിൽ കൊടുങ്കാറ്റായി നിറഞ്ഞു. എങ്കിലും ഭർത്താവ് അവളെ ആശ്വസിപ്പിച്ചു കൂടെ നിന്നു. അപ്പോഴും ആപത്തുകളൊന്നും കൂടാതെ അവളുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളർന്നു. വീണ്ടും തൻ്റെ രൂപത്തിൽ അവൾക്ക് വലിയ നിരാശ തോന്നി. തന്നെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് അവൾ തീർത്തും വിശ്വസിച്ചു. പൊള്ളൽ നശിപ്പിച്ച തൻ്റെ ശരീരത്തേക്കാൾ 100 മടങ്ങ് സൗന്ദര്യമുണ്ടായിരുന്നു തൻ്റെ പഴയ ശരീരത്തിനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. നിരാശയുടെ കൊടുമുടിയിലെത്തിയ അവൾക്ക് ആത്മവിശ്വാസം തീർത്തും ഇല്ലാതെയായി. ജീവിക്കാനുള്ള ആശ തന്നെ ഇല്ലാതായി. ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹത്തിന് ഇനി എന്ത് പകരം കൊടുക്കും? ഇതൊന്നും അവൾക്കറിയില്ലായിരുന്നു. ഓരോ ദിനവും അവൾ തൻ്റെ ദുരിതങ്ങളെ പഴിച്ചു തള്ളി നീക്കി. മാസങ്ങൾ കടന്നുപോയി. അവളുടെ ഗർഭധാരണകാലം പൂർത്തിയായി. അതുവരെ അവൾ അനുഭവിച്ച സകല ദുരിതങ്ങളെയും പിന്തള്ളി അസ്ഥികൾ നുറുങ്ങുന്ന വേദന അവൾ ഏറ്റുവാങ്ങി. ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നു. വീണ്ടും വീണ്ടും ഭയമായിരുന്നു. ഇനി തൻ്റെ കുഞ്ഞിനെന്തെങ്കിലും? ആ സമയം വെള്ളരിപ്രാവ് പോലെ ഒരു സിസ്റ്റർ അവളെ പുഞ്ചിരിയോടെ സമീപിച്ചു. കയ്യിലുള്ള കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൾ സ്തംഭിച്ചുപോയി. പാല് തോൽക്കുന്ന നിറവും വെണ്ണ തോൽക്കുന്ന ഉടലും ശരീരഗാന്ധിയും കൊണ്ട് മുയൽ കുഞ്ഞു പോലൊരു മാലാക കൂട്ടി. കുഞ്ഞ് പെട്ടെന്ന് കണ്ണുതിരിഞ്ഞു. നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ കൊണ്ട് അവളെ നോക്കിയതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുരുതുര ചുംബനങ്ങൾ കൊണ്ട് അവൾ കുഞ്ഞിനെ മൂടി. ആ സമയം ചിരിച്ചുകൊണ്ട് ഭർത്താവ് അങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ അയാൾക്കു നേരെ നീട്ടിയപ്പോൾ ഈ ലോകത്ത് ഒരുമയ്ക്കും അനുഭവിക്കാനാവാത്ത ആത്മനിർവൃതിയിലായിരുന്നു അവൾ. അതോടെ 3 കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി. ഇനി 100 കൊല്ലം ജീവിക്കാം. ആ കുഞ്ഞിൻ്റെ സാന്നിധ്യം മാത്രം മതിയെന്ന്. റബ്ബ് ഒന്ന് നമ്മിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ അതിനേക്കാൾ മനോഹരമായ ഒന്ന് നമുക്ക് വേണ്ടി കരുതി വയ്ക്കുമെന്ന്, അതിനേക്കാളുമൊക്കെ അപ്പുറത്ത് സുന്ദരിയായ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഉമ്മയ്ക്ക് സൗന്ദര്യം ആവശ്യമില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ റബ്ബ് പരീക്ഷണങ്ങൾ നൽകും. അവിടെ ഒരിക്കലും തളരരുത്. ലോകരക്ഷിതാവായ പടച്ചതമ്പുരാൻ ആ നല്ല നാളുകൾ നമുക്കായി നീക്കിവെച്ചിട്ടുണ്ടാകും. ഇൻഷാ അള്ളാ മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.